കോവിഡിന്റെ ഒരു രണ്ടാം വ്യാപനത്തിന്റെ ആശങ്കയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ഇനിയൊരു വിഷുക്കാലമാണ്, അവധിയൊക്കെയായി ആളുകൾ നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് പല നാടുകളിൽ നിന്നും. പക്ഷെ അവരെയൊക്കെ ആശങ്കയിലാക്കിയും ബുദ്ധിമുട്ടിലാക്കിയുമാണ് ഇപ്പോൾ ഈ ക്വാറന്റീൻ ചട്ടങ്ങളൊക്കെ കർശനമാക്കിയതോടെ അവരൊക്കെ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ചും ബംഗളൂരുവിലുള്ള മലയാളികൾ ഒരാഴ്ചയിൽ കൂടുതൽ കേരളത്തിൽ തങ്ങണമെങ്കിൽ ക്വാറന്റീനും കോവിഡ് ടെസ്റ്റും നിർബന്ധമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇല്ലാതിരുന്ന ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുന്നത് മറുനാടൻ മലയാളികളോടുള്ള വിവേചനമാണെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. കർണാടകത്തിൽ പുതുവർഷ ദിവസമായ ഉഗാദിയും വിഷുവും അടുത്തയാഴ്ച ഒരുമിച്ചെത്തുന്നതോടെ നാട്ടിലേക്ക് ഒരു നീണ്ട അവധിക്ക് പോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ബംഗളൂരു മലയാളികളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ കോവിഡിന്റെ രണ്ടാം വരവ് എല്ലാവരെയും ചതിച്ചു. കേരളത്തിൽ വീണ്ടും ക്വാറന്റീൻ ചട്ടങ്ങൾ കർശനമാക്കിയതോടെ നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ പോലും മാറി ചിന്തിച്ചു തുടങ്ങി. നാട്ടിൽ ഒരാഴ്ച നിരീക്ഷണം പൂർത്തിയാക്കുമ്പോഴും തിരിച്ചു കർണാടകത്തിലേക്ക് വരുമ്പോഴും RT-PCR ടെസ്റ്റ് നടത്തണമെന്ന നിബന്ധന കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബാധ്യതയാകും. പോയി വരുമ്പോൾ, അതായത് ഒരു വശം പോകുമ്പോൾ ഒരു സൈഡിൽ പരിശോധന നടത്തുമ്പോൾ ചുരുങ്ങിയത് 1700 പരിശോധന നാലുപേർ നടത്തുമ്പോൾ 6,800-7,000 രൂപ ചിലവ് വരും. അതുമാത്രമല്ല, തിരികെ ഇവിടെ വരുമ്പോഴും 7,000 രൂപയുടെ RT-PCR പരിശോധന നടത്തിയിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാൻ നിലവിലെ അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊന്നുമില്ലാതിരുന്ന ചട്ടങ്ങൾ വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് എത്തുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ബാധകമാകുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന വിമർശനം. എന്നാൽ നിയന്ത്രണങ്ങൾ അനുസരിക്കാതെ നിവർത്തിയില്ലെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഈ യാത്ര ഒഴിവാക്കുക എന്നതാവും ഏറെ ഉചിതം. വിഷു ഇനിയും വരും, അന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുൻകരുതലെടുക്കുക എന്നതാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത്. ഏതായാലും കോവിഡ് ഇത്തവണയും മറുനാടൻ മലയാളികളുടെ വിഷു ആഘോഷങ്ങളുടെ പകിട്ടു കുറച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.